കേരളം ഭരിക്കുന്നത് പിൻവാതിൽ സർക്കാരാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ. നിയമസഭയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ നിയമസഭയിലേക്ക് പോകുന്നു തത്സമയം. അങ്ങോട്ട് പറഞ്ഞത് സാർ, ഇവിടെ ഞാൻ ഇനി വേറൊരു കത്തിനെ കുറിച്ച് പറയാം. എഴുതിയാൾ എഴുതിയിട്ടുണ്ടെന്ന് സമ്മതിച്ച ഒരു കത്ത്, അതിനകത്ത് പ്രശ്നമില്ലല്ലോ. എഴുതിയാൾ എഴുതിയിട്ടുണ്ടെന്ന് സമ്മതിച്ചാണ് ഡി ആർ അനില്, ഡി ആർ അനിൽ എഴുതിയിട്ടുണ്ടെന്ന് സമ്മതിച്ച സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് സമ്മതിച്ച ഒരു കത്ത് പ്രകാരം എസ് എ ടി ആശുപത്രിയിൽ നിയമനങ്ങൾ നടന്നിട്ടില്ലേ? അവിടെ പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടില്ലേ? എഴുതിയാൾ എഴുതിയിട്ടുണ്ടെന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ സാർ. അവിടെ ഏതെല്ലാം തസ്തികകളാണ്? പിൻവാതിൽ റിസപ്ഷനിസ്റ്റ് 55, പേഷ്യന്റ് അസിസ്റ്റന്റ് 29, ക്ലീനിംഗ് സ്റ്റാഫ് 120, എഞ്ചിനീയറിംഗ് ഡിവിഷൻ 9. സാർ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും പാർട്ടിയും ഇങ്ങനെ കത്ത് കൊടുത്ത് ആളെ നിയമിച്ചുകൊണ്ടിരുന്നപ്പോ അവിടുത്തെ ലേ സെക്രട്ടറി, അവരുടെ പേര് മൃദുലകുമാരി, അവര് വിചാരിച്ചു അവരായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. അവരെന്ത് ചെയ്തു? മൃദുലകുമാരി അവരുടെ സഹോദരിയുടെ മകനെ മെഡിസപ്പിൽ നിയമിച്ചു 28,500 ശമ്പളം. സഹോദരിയുടെ മകന്റെ ഭാര്യയെ കെ എസ് പി കൗണ്ടർ സ്റ്റാഫായി നിയമിച്ചു 28,500 ശമ്പളം. മൃദുലകുമാരിയുടെ സഹോദരിയുടെ മകനെ നിയമിച്ചു 20,000 രൂപ ശമ്പളം. സഹോദരിയുടെ മകന്റെ സുഹൃത്തിനെ മെഡിസപ്പിൽ നിയമിച്ചു 28,500 ശമ്പളം. മകന്റെ സുഹൃത്തിനെ നിയമിച്ചു 28,500 ശമ്പളം. മൃദുലകുമാരിയുടെ മകനെ തന്നെ നിയമിച്ചു ഹിന്ദി ലാബില്. അപ്പൊ അവര് വിചാരിച്ചു എന്തായാലും ഈ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ഇത് നിയമിക്കേണ്ടത്, പിന്നെ എന്റെ ബന്ധുക്കൾ കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏഴാളുകളെയാണ് അവരവിടെ നിയമിച്ചിരിക്കുന്നത്. സാർ ഇക്കാര്യത്തിൽ മന്ത്രിക്ക് പറയാൻ കഴിയുമോ? അവിടെ എഴുതിയിട്ടുണ്ടെന്ന് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. സാർ ഇവിടെ 20 പി എസ് സിക്ക് സർക്കാർ വിട്ട സ്ഥാപനങ്ങളിൽ ഈ നിലയ്ക്ക് പിൻവാതില് നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അങ്ങനെ ഇവിടെ മന്ത്രി ഇത് പി എസ് സി വഴി ആളുകൾക്ക് നിയമനം കിട്ടേണ്ടതാണ്. ആ നിയമനങ്ങൾ, കരാർ നിയമനങ്ങൾ ഞങ്ങൾ ഓഡിറ്റ് ചെയ്യണ്ട, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടു. വേണ്ട, പി എസ് സിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് പി എസ് സി വഴി നിയമനം നടത്താനുള്ള നടപടി സ്വീകരിച്ചാൽ പോലെ നിങ്ങൾ ആഡിറ്റ് ചെയ്ത് കരാർ നിയമനം നടത്തുന്ന ഔദാര്യം കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് വേണ്ട എന്ന് അവരുടെ കൂടെ പ്രതിനിധിയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ അതുകൊണ്ട് ഇവിടെ മിൽമയില് വ്യാപകമായി പിൻവാതിൽ നിയമനം നടക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയില് ഒരു വ്യാജ നിയമനം ഉണ്ടായി. അവിടുത്തെ സെനറ്റ് മെമ്പറായിട്ടുള്ള ഹമീദ് മാഷ് ആ വിഷയം യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ചോദ്യം സെനറ്റ് റദ്ദാക്കുകയാണ്. യൂണിവേഴ്സിറ്റി ചോദിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോ നിയമ നടപടിയുമായി കോടതിയെ സമീപിക്കുകയാണ്. സാർ ബഹുമാനപ്പെട്ട മന്ത്രി, ഞാൻ അങ്ങനെ അറിവിലേക്ക്, പി എസ് സിയിലെ ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങൾ, യൂണിവേഴ്സിറ്റികളിലെ ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങൾ, അത് പി എസ് സിക്ക് വിട്ടതാണ്. എന്നാൽ കേരളത്തിലെ സർവകലാശാലകളിൽ 3000 പിൻവാതിൽ നിയമനങ്ങളാണ് അതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഏറ്റവും കൂടുതൽ നിയമനം കിട്ടുന്നതാണ് പാവപ്പെട്ട പി എസ് സി വഴി ജോലി പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. അവിടെ എൽ ജി എസ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടതാണ് യൂണിവേഴ്സിറ്റി. എന്നാൽ സ്പെഷ്യൽ റൂൾ ഉണ്ടാക്കി അവിടെ അവർക്ക് നിയമനം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കാരണം അങ്ങനെ തയ്യാറായാൽ ഇഷ്ടക്കാരെ കയറ്റാൻ കഴിയില്ല, പാർട്ടിക്കാരെ കയറ്റാൻ കഴിയില്ല, പാർട്ടി ഓഫീസിലെ ലിസ്റ്റ് പ്രകാരം കയറ്റാൻ കഴിയില്ല. ഇതിപ്പോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ജനങ്ങളുടെ ഖജനാവില് നികുതി പണം കൊടുത്ത് പോറ്റി സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഗവൺമെന്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ. അതുകൊണ്ട് ഇവിടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റുമായി നിലവിലുള്ളപ്പോൾ തന്നെ അവിടെ താൽക്കാലികമായി നിയമനം നടത്താനുള്ള അനുവാദം സർക്കാർ കൊടുക്കുകയാണ് സാർ. അങ്ങ് പരിശോധിക്കൂ. അപ്പൊ ഞങ്ങൾ പറയുന്നത് പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങളുടെ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകൾ നിലവിലുള്ള ലിസ്റ്റുകളിൽ താൽക്കാലികമായി പിൻവാതിൽ വഴി ആളുകളെ നിയമിക്കുകയാണ്. ഇനി പി എസ് സിയുടെ കാര്യം പറഞ്ഞാൽ അങ്ങ് പറഞ്ഞല്ലോ, ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്തുണ്ടായി, അതിനകത്ത് 2 SFI പ്രതി ആയില്ലായിരുന്നെങ്കിൽ 1 റാങ്ക് ഒരു SFI ക്രിമിനലിന് കിട്ടിയത് പുറത്തുവരുമായിരുന്നോ? പി എസ് സിയുടെ വിശ്വാസ്യത പോലും തകർക്കുന്ന നടപടികളല്ലേ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് സാർ. അതുകൊണ്ട് ഇവിടെ ഇന്ന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഉണ്ട്, മലയാള മനോരമ പത്രം. അങ്ങ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടു, നിഷയുടെ ചോദ്യം മുഴങ്ങുന്നു. നിഷ എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഉദ്യോഗാർത്ഥി, എന്റെ സ്വപ്നങ്ങൾ തകർത്തിട്ട് എന്ത് നേടി എന്ന് ആ വിദ്യാർത്ഥി ചോദിച്ചു. സാർ ഞാൻ 2 മിനിറ്റ് ഒന്ന് നിർത്തിക്കോളാം, 2 മന്ത്രി 13 മിനിറ്റ് എടുത്തു, ഞാൻ അത്ര എടുക്കുന്നില്ല. ഞാൻ ഇവിടെ മന്ത്രി പറഞ്ഞു
മന്ത്രി പറഞ്ഞു കൃത്യമായി ചെയ്തു സാറേ അവർ 28-ാം തീയതി ആ ഓഫീസിൽ പോയിട്ട് ഈ ബിനുരാജ് എന്ന് പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് ഇറാങ്ങിന്റെ കാലാവധി തീരാൻ പോവുകയാണ് ഇത് അയക്കണമെന്ന് പറഞ്ഞു സാർ 28-ാം തീയതി അയക്കാമായിരുന്നു നിയമന വിഷയത്തിൽ ഓരോന്നിലും കൃത്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലേ സെക്രട്ടറി നടത്തിയ നിയമനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് PC വിശ്വനാഥ് MLA സംസാരിക്കുന്നത്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.